സമസ്ത കേരള ജനതയെ പുലിയുടെ സ്ഥാപക നേതാക്കന്മാരിൽ പ്രമുഖനായ മഹാനായ പാമി അഹമ്മദ് കുട്ടി മുസ്ലിയാരിനും അല്ലാഹു മർക്കദ അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ പാമി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശമായ പാലൂരിൽ ഇന്നും തലയെത്തി നിൽക്കുന്ന ഇസ്ലാമിന്റെ അറബി കോളേജ് എന്ന മഹാസൗദം, ആ സൗദത്തെ ആ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ വളരെയേറെ നിർണായകമായ പങ്ക് വഹിച്ച മഹാനാണ് മഹാനായ പാമി അഹമ്മദ് കുട്ടി മുസ്ലിയാരിനും അല്ലാഹു മർക്കദ. ഇസ്ലാഹുലിൽ അറബി കോളേജിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇസ്ലാഹുലിൽ അറബി കോളേജിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആദ്യമായി ഫണ്ട് കൊടുത്തത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ വാഫഖി തങ്ങളായിരുന്നു എന്ന് ഇസ്ലാഹുലിൽ അറബി കോളേജിന്റെ ചരിത്രം കരുതുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ മദ്രസ സംവിധാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ആദ്യമായി ഫണ്ട് കൊടുത്തതും സയ്യിദ് അബ്ദുറഹ്മാൻ വാഫഖി തങ്ങൾ എന്ന മഹാമനുഷ്യനായിരുന്നു. ബഹുമാനായ സി എച്ച് ഐ എസ് മുസ്ലിയാർ പോലെയുള്ള മഹത്വമായ ആളുകൾ പാമി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ശൈഖുനി സംശയകരമായ ഖദ്ദസല്ലാഹു സർറുൽ അസീസ് മഹാനായ പാണക്കാട് പി എം എസ് എഫ് തങ്ങൾ മഹാത്മന്മാരായ നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാരും മുഴുവനും അവരുടെ പ്രവർത്തനത്തിന്റെ സിംഹഭാഗം അവർ ചെലവഴിച്ചത് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു. എന്തുകൊണ്ടാണ് അവർ അതിന് വേണ്ടി ചെലവഴിച്ചത്? ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, ഒരു സമൂഹത്തിന്റെ ഔന്നത്യം എന്ന് പറയുന്നത്, ഒരു സമൂഹത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായ മുന്നേറ്റമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട അവിടുത്തെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരു ദിവസം കുന്നും പുറത്തിനടുത്തുള്ള ഒരു പ്രദേശത്ത് ഒരു ഉച്ച സമയത്ത് ഒരു സൈനികന്റെ വീട്ടിൽ വന്നു തങ്ങളുടെ വീട്ടിൽ വന്ന് കഥകിന് മുട്ടി മുട്ടിയപ്പോൾ അവിടുത്തെ ബീതാത്ത ബീവി ചോദിച്ചു ആരാണ് വന്നത്? ആളെ പറഞ്ഞില്ല. തങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. മഹാനായ സി എച്ച് ഉസ്താദിനോട് അമ്മ പറഞ്ഞു തങ്ങളുണ്ട്, പക്ഷേ തങ്ങൾ ക്ഷീണിച്ച് തങ്ങൾ വിശ്രമത്തിലാണ് ഉറങ്ങുകയാണ്. മഹാപണ്ഡിതൻ ഈ തങ്ങളുടെ വീട്ടിന്റെ വരാമെന്ന് ഒരുപാട് നേരം കാത്തിരുന്നു. അസർ നമസ്കാരത്തിന് വേണ്ടി തങ്ങൾ എഴുന്നേറ്റപ്പോൾ ഭാര്യ പറഞ്ഞു അവിടെ പുറത്ത് കുറെ നേരമായി ഒരാൾ വന്ന് കാത്തിരിക്കുന്നുണ്ട്. കഥക് തുറന്ന് പുറത്ത് വന്നപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച മഹാനായ വന്നിട്ട് പറഞ്ഞു നിങ്ങളാണ് ഭാര്യയോട് പറഞ്ഞിട്ടില്ല. ഉസ്താദ് പറഞ്ഞു ഞാനാണ് വന്നതെന്ന് ഞാൻ ഭാര്യയോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വിശ്രമിച്ചിലാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പെനിക്കുണ്ടായി. നിങ്ങളെ ഞാൻ കാത്തു നിൽക്കുകയാണ്. ഈ തങ്ങളോട് പറഞ്ഞ ബഹുമാനപ്പെട്ടവരെ നിങ്ങളെന്നെ സഹായിക്കണം. ഇന്ന് രാത്രി നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ വെള്ള ഭക്ഷണം കഴിക്കാനുള്ള അരിയില്ല. അതുകൊണ്ട് അവർക്ക് ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാനുള്ള അരി നമുക്ക് ഒപ്പിക്കണം. എന്റെ പ്രിയമുള്ളവരെ സി എച്ച് ഉസ്താദ് പറഞ്ഞ മക്കൾ ആരാണെന്ന് അറിയുമോ? സി എച്ച് ഉസ്താദിന്റെ മക്കളല്ല, സി എച്ച് ഉസ്താദിന്റെ പേരുകുട്ടിയല്ല, എന്നാൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സി എച്ച് ഐസിയുടെ മക്കളായ പ്രിയപ്പെട്ട മക്കൾ പറഞ്ഞ ഉസ്താദ് അവരെ സ്വന്തം മക്കളെ പോലെയാണ് വിളിച്ചിരുന്നത്. തങ്ങളോട് പറഞ്ഞു തങ്ങളെ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ അരിയില്ല, അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അരി ഒപ്പിക്കണം. അങ്ങനെ ഈ തങ്ങളും ബഹുമാനായ തങ്ങളുടെ കൂടെ സി എച്ച് ഐ സിസിയാരും രണ്ടുപേരും കൂടെ നടന്ന് ആ പ്രദേശത്തുള്ള വീടുകളിലും കടകളിലും കയറി അന്ന് രാത്രി അവിടെ പഠിക്കുന്ന മക്കൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ അരി ആവശ്യത്തിനുള്ള അരി ഒപ്പിച്ചു എന്നാണ് ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഉളിപ്പാടകളിലുള്ള വളവിനുള്ള ഭാഗമായി തീരാനയുടെ സംസ്ഥാപനത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി സി എച്ച് ഐ സിസിയാരും മഹാരഥന്മാരായ പണ്ഡിതന്മാരും ഭാഗ്യരാത്രി കറങ്ങി കടന്നിട്ട് അവസാനം വിശ്രമിക്കാൻ സ്ഥലമില്ലാതെ വൈലത്തൂര് ടൗണിലെ ഒരു പള്ളിയിലേക്ക് മഹാനായ സി എച്ച് ഉസ്താദ് പോയത്രേ. ആ സമയത്ത് പള്ളി അടഞ്ഞു കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട സി എച്ച് ഉസ്താദ്
ആ പള്ളിയുടെ വരാതെ കിടന്നു. പള്ളിയിലേക്ക് വന്നപ്പോ മഹാനായ അപ്പോൾ പള്ളിയിലെ ചോദിച്ചു, എന്നെ ഒന്ന് വിളിച്ചാൽ പോരെ, ഇവിടെ തൊട്ടടുത്താണല്ലോ എന്റെ വീട്, എന്നെ ഒന്ന് വിളിച്ചിരുന്നതെങ്കിൽ ഞാൻ വന്ന പള്ളിയുടെ ഉള്ളിൽ തന്നെ കിടക്കാൻ സൗകര്യം ചെയ്തു തരുമായിരുന്നല്ലോ. സി എച്ച് ഉസ്താദ് പറഞ്ഞു, കുട്ടി എനിക്ക് അതിന്റെ ആവശ്യമില്ല, നിസ്കരിച്ചാൽ കുറച്ച് ഉറങ്ങണം, അതിന്റെ വേണ്ടിയാണ് ഞാൻ അവിടെ കിടന്നുറങ്ങിയത്. ഞാൻ ശ്രമിക്കുന്നത് ഇന്ന് കേരളത്തിന്റെ തലയുറങ്ങൾക്കൊന്ന് മനോഹരമായ നമ്മുടെ ആവർത്തണക്കിന് വരുന്ന സ്ഥാപനങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വ്യാപകമില്ലാതെ നമ്മുടെ പൂർവികരായ മഹാരഥന്മാരായ ആളുകൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം വൈജ്ഞാനികപരമായി ഇത്രമേൽ ഉന്നതിയിലേക്ക് എത്താനുള്ള കാരണമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിജ്ഞാനം എന്നത് മനുഷ്യന്റെ മഹീയമായ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യത്വത്തെ കൊണ്ടുവരുന്നതായിരിക്കണം വിജ്ഞാനം. അല്ലാതെ വിജ്ഞാനം എന്നത് മനുഷ്യനെ മനുഷ്യത്വത്തിൽ നിന്ന് മഹീയതയെ കൊണ്ടുപോകുന്നത് വിജ്ഞാനമായി മാറാൻ പാടില്ല. കപലകൾ വരുന്നുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകളെ ക്രൂരമായി വർദ്ധിക്കപ്പെടുകയും മനുഷ്യന്റെ ജീവന് പോലും വിലവെക്കാത്ത ഒരു പുതിയ തലമുറ ഈ രാജ്യത്തിന്റെ ഭൂഷണമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളായി നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന പ്രതിഷേധങ്ങൾക്കും കത്തിക്കലിനും വിധേയമായ സംഭവം ഇന്നലെ ഇന്നലുമായി നമ്മൾ പത്രത്തിൽ വായിച്ചത്, 17-18 വയസ്സുള്ള ചെറുപ്പക്കാരായ ആളുകളെ നമ്മുടെ രാജ്യത്തിന്റെ ഉന്നതമായ ഒരു വിഷയത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ട് അവരെ സംഘപരിവാറിന്റെ ആശയത്തിലേക്ക് മാതൃസാദ കൊണ്ടുവന്ന് അവരുടെ ഉന്നതത്തിന് എല്ലാം കീഴ്പ്പെടുന്ന ഒരു പക്ഷം ആളുകളെ ഈ രാജ്യത്ത് ഉടത്തിമെടുക്കുവാനുള്ള നിഗൂഢമായ നീക്കം നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിലാണ് പ്രിയമുള്ളവരെ ആദവനാട് പരിധിയിൽ ധാർമ്മിക മൂല്യമുള്ള രാജ്യസ്നേഹമുള്ള അംഗീകരിക്കുന്ന മത സൗഹാർദ്ദത്തിന് പ്രാമുഖ്യം കൽപ്പിക്കുന്ന ഒരു തലമുറയുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി മഹാനായ മർഹൂം സയ്യിദ് ഉമർ അലി ശിഹാബുകാരുടെ നാമധേയത്തിൽ ഒരു സംസ്ഥാനം ആരംഭിക്കുന്നത് അല്ലാഹു നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരട്ടെ. ഉമ്മത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സമുദായത്തിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, പക്ഷേ നമുക്ക് അനുവദിക്കപ്പെട്ട കാറ്റഗറിയിൽ നമ്മുടെ സ്പേസുകൾ പലയിടത്ത് ഒഴിഞ്ഞു കിടക്കുകയാണ്. നമുക്ക് അനുവദിക്കപ്പെട്ട പല മേഖലകളിലും നമ്മുടെ ആളുകളെ കൊടുക്കാൻ കഴിയാൻ നമ്മൾ പ്രയാസപ്പെടുകയാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി ആദവനാട് പരിധിയിൽ ഏത് സ്ഥാപനം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നമുക്ക് നിലവിലുള്ള ഒരുപാട് സിലബസുകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ സിലബസും ഒരു സംവിധാനവുമായി നമ്മുടെ ആദവനാട്ട് സ്ഥാപനം മാറ്റണമെന്ന് സംസ്ഥാന ശേഷത്തെ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി 7-ാം ക്ലാസ് കഴിഞ്ഞ് 8-ാം ക്ലാസ്സിലേക്ക് വിജയിച്ച ആൺകുട്ടികൾക്ക് അവർക്ക് 8-ഉം 9-ഉം 10-ഉം 11-ഉം 12-ഉം 5 വർഷക്കാലം പഠിക്കുവാനും അതോടൊപ്പം ആവശ്യമായ മതവിദ്യാഭ്യാസം നൽകുവാനും ഇന്ത്യയിലെ ലോകത്തന്നെ ഉന്നതമായ പരീക്ഷകളിലേക്ക് അവരെ തൽപരരാക്കുന്ന രൂപത്തിലുള്ള ഒരു റൂട്ട് മാപ്പ് ഒരു ഗൈഡൻസ് ആണ് നമ്മുടെ ഈ സ്ഥാപനത്തിലൂടെ നമ്മൾ നൽകുന്നത്. ഇന്നത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റൂല. ആദവനാട്ടെ പരിധിയിലെ കുഗ്രാമത്തിൽ പഠിച്ച് ഏതൊരു കുട്ടി ISകാരനാകുമോ എന്ന് ഒരു പക്ഷേ നമ്മൾ ആക്ഷേപത്തോടു കൂടിയായിരിക്കും ഓർക്കുന്നത്. ഇൻഷാല്ലാഹ് വിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ ഇതേ സ്റ്റേജിൽ വെച്ച് ഈ സ്ഥാപനത്തിൽ നിന്ന് പ്ലസ് ടു വരെ പഠിച്ച് പുറത്തിറങ്ങി ISകാരനും ജില്ലാ കലക്ടറുമായി തെരഞ്ഞെടുത്ത ഈ സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒരു മനോഹരമായ സദസ്സിൽ വെച്ച് നമ്മളൊരു അഭിനന്ദനം കൊടുക്കുന്ന ഒരു സദസ്സിനെ നമ്മൾ ഇന്ന് ഇവിടെ സ്വപ്നം കാണുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് കുട്ടികളോട് ചെന്നുകൊണ്ട് പറയും, അത്രേ അവരിങ്ങനെ ക്ലാസ് റൂമിൽ കഴിക്കുമ്പം പറയും, മക്കളെ നിങ്ങളിങ്ങനെ കഴിച്ച് വർത്തമാനം പറയുന്നു, നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് ദീന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ
കുട്ടികളോട് നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് ജോലി പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്ന പറയുമ്പോൾ പോയാൽ ഈ കുട്ടികൾ പറയും അത്രേ അത്രേ ഞങ്ങൾക്ക് അമേരിക്കയിൽ പോയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് ഇസ്ലാമിക രാജ്യത്ത് നടത്തി ഇവിടെ മര്യാദക്ക് മലയാളം തന്നെ പറയാൻ കഴിയൂല എന്ന് അവര് പറഞ്ഞു എന്ന് അവിടുത്തെ ആദ്യ വേച്ചിൽ പഠിച്ച കുട്ടികൾ നമ്മളോട് പറയാറുണ്ട്.